നമസ്കാരം. നമ്മുടെ നാട്ടിൽ ജോലി അന്വേഷിച്ചും അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പിഎസ്സി പരീക്ഷകളൊക്കെ എഴുതി ജോലി കാത്തിരിക്കുന്ന ഒരു സർക്കാർ ജോലി കാത്തിരിക്കുന്ന എത്രയോ അനേകായിരം പേരുണ്ട്. അവരെയൊക്കെ പരിഹസിക്കുന്ന ചില ചെയ്തികളാണ് കഴിഞ്ഞ കുറേ കാലമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് വിവിധ ഏജൻസികൾ വഴി ഇതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങളിലുമൊക്കെ കരാർ അടിസ്ഥാനത്തിൽ പലരെയും നിയമിക്കുന്നു. കുറച്ചു കാലം കഴിയുമ്പോൾ അവരെ ഉയർന്ന ശമ്പളത്തിൽ ഉയർന്ന തസ്തികയിൽ സ്ഥിരപ്പെടുത്തുന്നു. ഈ വീട്ടുവേലയ്ക്ക് ആളിനെ കൊടുക്കുന്ന മിൻ്റ് എന്ന കമ്പനി ഇവിടെ പലരെയും ശുപാർശ ചെയ്ത് നിയമിച്ചതായുള്ള വാർത്ത കേട്ട് കേരളത്തിലെ ജനം മൂക്കത്ത് വിരൽ വെച്ചു. എന്നിട്ടും ഇവിടെ ന്യായീകരണവുമായിട്ടാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ പാർട്ടി പ്രവർത്തകരും ഉദ്യോഗസ്ഥരുമൊക്കെ എത്തുന്നത് എന്നത് എത്ര വിഷമകരമായ കാര്യമാണ്. പാവപ്പെട്ടവർക്ക് ജോലിയില്ല, പാവപ്പെട്ടവൻ ബുദ്ധിമുട്ടുന്നു, കോവിഡ് കാലത്ത് എല്ലാവരും ബുദ്ധിമുട്ടുന്നു, ഒരു അപ്പോയിൻമെൻറ്റ് നടക്കുന്നില്ല, അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നില്ല. എന്നാലും ഇവിടെ വെളിയിൽ നിന്നുള്ള ഏജൻസികൾക്ക് കമ്മീഷനും കൊടുത്ത് അവരെ നിയമനവും ഏൽപ്പിച്ച് പലരെയും പല കുറി പലയിടത്തും തിരികെ കയറ്റുന്നു. സിഡിറ്റ് പോലുള്ള സംവിധാനത്തിലൊക്കെ ജോലി ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഈ പി ആർ വർക്ക് മാത്രം നടത്തുന്ന ചില ആൾക്കാരുണ്ട്, പഴയ ചില മാധ്യമ പ്രവർത്തകരൊക്കെയുണ്ട്. 12 പേർ ഇവരെ സ്ഥിരപ്പെടുത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഉടൻ സ്ഥിരപ്പെടുത്തും. അങ്ങനെ വെറുതെ ചുമ പാറപ്പുറത്ത്, പണ്ട് നാട്ടിൻപുറത്തൊക്കെ പറയും ഭാഗ്യമുള്ളവൻ പാറപ്പുറത്ത് ഇരുന്നാൽ മതി എന്നൊക്കെ പറയും. ഇതിപ്പോൾ ഭാഗ്യം വേണമെങ്കിൽ CPM ആയാൽ മതി, അല്ലെങ്കിൽ CPM അനുഭാവി ആയാൽ മതി, ചുമ പാറപ്പുറത്ത് പോയിരുന്നാൽ മതി, ജോലി വിളിച്ചു കൊണ്ടുതരും. പാവപ്പെട്ട കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതിയവരൊക്കെ വെറുതെ ആകാശത്ത് നോക്കി ഇരിക്കേണ്ട അവസ്ഥയും ഇന്ന് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാം ഈ കാര്യമൊക്കെ വലിയ മാധ്യമ ചർച്ചയൊക്കെ ആയതാണ്. പക്ഷേ അതിനെയൊക്കെ വഴിതിരിച്ചു വിടാനും അതിനെയൊക്കെ ന്യായീകരിക്കാനും ഇവിടെ ചില യുവാക്കളും യുവ നേതാക്കളും അതുപോലെ ജനപ്രതിനിധികളുമൊക്കെ എത്തുന്നത് ഏറ്റവും മറ്റ് ഒരു കഷ്ടകരമായ കാര്യം. ഒഴിവുകളൊന്നും റിപ്പോർട്ട് ചെയ്യില്ല. PSCയോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒഴിവുകളൊന്നും റിപ്പോർട്ട് ചെയ്യരുത്, എല്ലാം ഹൈഡ് ചെയ്തോണം. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഉള്ള ഒഴിവുകളിലേക്ക്, അതായത് PSC റിപ്പോർട്ട് ചെയ്യേണ്ട ഒഴിവുകളിലേക്ക് താൽക്കാലികക്കാരെ തള്ളിക്കയറ്റുന്നു. പിന്നീട് എന്താണ്, പിൻവാതിലിലൂടെ തള്ളിക്കയറുന്ന ഇവർ പിന്നീട് സ്ഥിരപ്പെടുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. പട്ടം, തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്തുള്ള PSC ഓഫീസ് എന്തിനാണ് എന്ന ചോദ്യം കൂടി ഇവിടെ നിന്ന് ഉയരുന്നുണ്ട്. ഈ സർക്കാർ ജോലി സ്വപ്നം കാണുന്നു എന്നുള്ളതല്ല, പാവപ്പെട്ടവർക്ക് ചിലപ്പോൾ ജീവിക്കാൻ ജീവിതോപാധി കഷ്ടപ്പെട്ടായിരിക്കും പഠിക്കുന്നത്, കടം വാങ്ങിയായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് ജീവിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം വേണ്ടേ? ഒരു സർക്കാർ ജോലി കിട്ടിയാൽ ജീവിതം രക്ഷപ്പെട്ടു, കുടുംബം രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കുന്നവർ വെറും മണ്ടന്മാരാണ് എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ജോലി എന്ന സ്വപ്നം ദിവാസ്വപ്നം മാത്രമാകുന്ന ഗതികേടിൽ സംസ്ഥാനത്തെ വിവിധ PSC റാങ്ക് ലിസ്റ്റുകാർ. മുമ്പെങ്ങുമില്ലാത്ത വിധം റാങ്ക് ലിസ്റ്റുകാർ തഴയപ്പെടുന്ന അവസ്ഥയാണ് സംസ്ഥാനത്ത് എന്നാണ് ഇപ്പോൾ വ്യാപകമായി തന്നെ പരാതി ഉയരുന്നത്. വിവിധ വിഭാഗങ്ങളിലായി നിരവധി ഒഴിവുകളുണ്ടെങ്കിലും ഇവിടങ്ങളിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് താൽക്കാലികമായി കയറുന്നവർ പിന്നീട് അവിടെ തന്നെ തുടരുന്ന സ്ഥിരപ്പെടുന്ന അവസ്ഥയാണ്. ഫലത്തിൽ റാങ്കുമായി കാത്തിരിക്കുന്നവർ വിഡ്ഢികളാക്കപ്പെടുന്നു എന്നും ഉദ്യോഗാർത്ഥികൾ പരാതിപ്പെടുന്നു. LDC, സപ്ലൈകോ, വനം വകുപ്പ് തുടങ്ങി വിവിധ PSC റാങ്ക് ലിസ്റ്റുകാരാണ് ലിസ്റ്റിന്റെ കാലാവധി കഴിയാറായിട്ടും നിയമനമൊന്നും ലഭിക്കാതെ ദുരിതമനുഭവിക്കുന്നത്. പലരുടെയും അവസാന അവസരം കൂടിയാണ് ഈ ലിസ്റ്റുകൾ. വിവിധ ജില്ലകളിലെ LDV ഡ്രൈവർ റാങ്ക് ലിസ്റ്റിലുള്ളവരുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2018 LDV ഡ്രൈവർ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. ഇവിടെയും താൽക്കാലിക ജീവനക്കാരും രാഷ്ട്രീയ നിയമനങ്ങളുമാണ് പ്രധാന പ്രശ്നമായി നിലനിൽക്കുന്നത്. പഞ്ചായത്തുകളിലെ 945 താൽക്കാലിക ജീവനക്കാർ ഉൾപ്പെടെ വിവിധ വകുപ്പുകളിലായി 2000 പേർ അനധികൃതമായി ജോലി ചെയ്യുന്നു എന്ന് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷനും അതുപോലെ തന്നെ വിവിധ ഉദ്യോഗാർത്ഥികളും പറയുന്നുണ്ട്. ആലോചിച്ച് നോക്കൂ, 2000 പേർ അനധികൃതമായി താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നു. ഇവരെ പറഞ്ഞുവിട്ട് സ്ഥിരം നിയമനത്തിനുള്ള ഡ്രൈവർമാരെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവനക്കാരെയോ നിയമിക്കാൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റും ശ്രമിക്കുന്നില്ല. രാഷ്ട്രീയ സ്വാധീനം മുതലെടുത്ത് ഡ്രൈവർമാരായവരും അതുപോലെ തന്നെ മറ്റ് ആൾക്കാരുമൊക്കെ അവിടെ തന്നെ തുടരുകയാണ്. കുറച്ചു കാലം കഴിഞ്ഞ് ഇവരെ ആരും അറിയാതെ അങ്ങ് സ്ഥിരപ്പെടുത്തുകയും ചെയ്യും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു നിയമന അട്ടിമറി, അല്ലെങ്കിൽ നിയമന അഴിമതിയുടെ കറുത്ത കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. PSC വഴി നിയമനം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് റാങ്ക് ലിസ്റ്റുകാർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കുകയും അതുപോലെ പാലക്കാട് ജില്ലയിൽ 128, വയനാട് 54, കാസർഗോഡ് 25 എന്നീ കണക്കിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ ഉത്തരവുണ്ടാവുകയും ചെയ്തിട്ടും ഈ ഉത്തരവ് പാലിക്കാൻ പോലും, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ഉത്തരവ് പാലിക്കാൻ പോലും വിവിധ വകുപ്പുകളോ അല്ലെങ്കിൽ അതിൻ്റെ അധികാരികളോ തയ്യാറായിട്ടില്ല എന്ന ഏറ്റവും വിഷമകരമായ അവസ്ഥയാണ് ഇത്. വകുപ്പുകളിലെ വിരമിക്കൽ വഴിയുണ്ടാകുന്ന ഒഴിവുകൾ പല കാരണങ്ങൾ കാട്ടി റിപ്പോർട്ട് ചെയ്യാത്ത അവസ്ഥയുണ്ട്. PSC ലിസ്റ്റ് നിലനിൽക്കുമ്പോഴും താൽക്കാലിക ഡ്രൈവർമാരെ സ്ഥിരപ്പെടുത്താനുള്ള നടപടികൾ പല വകുപ്പുകളിലും കുറുക്കുവഴികളിലൂടെ അതിവേഗം
നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ നിയമനങ്ങളായതിനാൽ ഉദ്യോഗസ്ഥരും താൽക്കാലികക്കാർക്ക് വേണ്ടി മാത്രമേ നിലകൊള്ളുന്നുള്ളൂ എന്ന അവസ്ഥയുമുണ്ട്. കാരണം രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരായത് കാരണം അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇതൊന്നും കൃത്യമായി അറിയാനും അത് വേണ്ട രീതിയിൽ അത് നടപടി സ്വീകരിക്കാനോ അല്ലെങ്കിൽ അതിനെ എതിർത്ത് ഒരു വാക്കും ഇണ്ടാനോ കഴിയാത്ത അവസ്ഥയാണ്. രാഷ്ട്രീയക്കാരാണ് പിറ്റേ ദിവസം ആ ഉദ്യോഗസ്ഥർ അവിടെ കാണില്ല, അയാളെ വേറെ എങ്ങോട്ടെങ്കിലും ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ രാഷ്ട്രീയക്കാർ, പ്രത്യേകിച്ചും സി പി എം കാർ സ്വാധീനം ചെലുത്തി ഇത്തരം ഒഴിവുകളിൽ കടന്നുകൂടി പാവപ്പെട്ട റാങ്ക് ലിസ്റ്റുകാരായ റാങ്ക് ലിസ്റ്റിൽ പേരുള്ള ഉദ്യോഗാർത്ഥികളെ കണ്ണീര് കുടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നത് ഏറ്റവും കഷ്ടകരമായ കാര്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തനത് ഫണ്ടിൽ നിന്ന് ശമ്പളം നൽകുന്നതിനാൽ പി എസ് സി നിയമനം നടത്തുന്നത് അധിക ബാധ്യത ഉണ്ടാക്കില്ല എന്നിരിക്കെയാണ് ഈ ഇരട്ടത്താപ്പ് വരുന്നത്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള സേഫ് സോണിലേക്ക് താൽക്കാലിക ഡ്രൈവർമാരെ വയ്ക്കുന്നത് പ്രവർത്തനത്തെ ബാധിക്കുമെന്ന് ഡിപ്പാർട്ട്മെന്റ് തന്നെ പരാതിപ്പെട്ടിട്ടും അവിടെയും പി എസ് സി നിയമനത്തിന് ഒരു നടപടിയും സർക്കാർ കൈക്കൊണ്ടില്ല. 2015 സർക്കാർ ഉത്തരവ് പ്രകാരം ഓഫീസ് അസിസ്റ്റന്റ് കം ഡ്രൈവറായിട്ടാണ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തേണ്ടത്. ഇങ്ങനെ നിയമിക്കുമ്പോൾ ഓഫീസ് അസിസ്റ്റന്റായി ഒരാളെ കൂടി ലഭിക്കും. താൽക്കാലികക്കാരെ കൊണ്ട് ഇത്തരത്തിൽ ജോലി ചെയ്യിക്കുക സാധ്യവുമല്ല. എന്നിട്ടും ഇല്ലാത്ത ചെലവും മറ്റ് കാരണങ്ങളും ഉണ്ടാക്കി ഉദ്യോഗാർത്ഥികളെ വരാന്തയിൽ നിർത്തുകയാണ് അധികൃതർ ചെയ്യുന്നത്. സർക്കാർ വാഹനത്തിൽ പി എസ് സി അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന മാത്രമേ നിയമനം നടത്താവൂ എന്ന കമ്പൾസറി നോട്ടിഫിക്കേഷൻ ഓഫ് വേക്കൻസി ആക്ട് പ്രകാരം ചട്ടം നിലനിൽക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഇവിടെ പാലിക്കപ്പെടുന്നില്ല. എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള തോന്നിയാസമാണ് ഇവിടെ നടക്കുന്നത്, താന്തോന്നിത്തരമാണ് ഇവിടെ നടക്കുന്നത്, തെമ്മാടിത്തരമാണ് ഇവിടെ നടക്കുന്നത്, വെറും പോക്കിർത്തരമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. താഴ്ന്ന അടിസ്ഥാന ശമ്പളമുള്ള ഡ്രൈവർ തസ്തികയും ഏറെ പ്രതീക്ഷയോടെ ഉദ്യോഗാർത്ഥികൾ കാണുന്നു. ക്ലാസ് 4 എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. പാവപ്പെട്ടവർക്ക് ആ ഒരു തസ്തികയിലെങ്കിലും കയറി പ്രമോഷനോടുകൂടി അടുത്ത തസ്തികയിലേക്ക് പ്രവേശിക്കാനുള്ള ആഗ്രഹവും മറ്റും കാണുമായിരിക്കും. പക്ഷേ അവരെയൊക്കെ വിഷമിപ്പിച്ചുകൊണ്ട് ദുരിതത്തിലാഴ്ത്തിക്കൊണ്ട് പലരുടെയും അവസാന അവസരമാണ്. അതുകൂടി മനസ്സിലാക്കാതെ പി എസ് സി ഈ ഒരു വിഷയത്തിൽ ഒത്തുകളിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം പി എസ് സി വേണ്ട രീതിയിൽ നടപടി കൈക്കൊണ്ട് നിയമനം നടത്തിയേ പറ്റൂ എന്ന് പ്രത്യേക ഉത്തരവ് വകുപ്പുകൾക്ക് നൽകാൻ അധികാരമുള്ള ബോഡിയാണ്. അപ്പോൾ സർക്കാരും പി എസ് സിയും വിവിധ വകുപ്പുകളും ഒക്കെ തന്നെ ഈ താൽക്കാലികക്കാരായ രാഷ്ട്രീയക്കാരെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഇങ്ങനെ തള്ളിക്കയറ്റി സ്ഥിരപ്പെടുത്തുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. ഇത് വളരെ വിഷമകരമാണ്. ഇത് ഈ കോവിഡ് കാലത്ത് പോലും നിയമനങ്ങളൊക്കെ നിർത്തിവെച്ചിരിക്കുന്ന ഈ ഒരു കാലം. നേരത്തെയും നമ്മൾ പറഞ്ഞിരുന്നു, നേരത്തെ നമ്മുടെ സ്റ്റോറികളിലൊക്കെ തന്നെ, ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ അടുത്ത കാലത്ത് 2 മാസം മുമ്പ് ഒരുപാട് നിയമനങ്ങൾ നടത്തി. എല്ലാം അനധികൃത നിയമനങ്ങളായിരുന്നു എന്ന വ്യാപകമായ പരാതിയാണ് ഉയർന്നത്. കൃത്യമായി തന്നെ യാതൊരു അടിസ്ഥാനവുമില്ലാതെയാണ് ഇത്തരക്കാരെ പലരെയും പല മേഖലകളിലും തിരികെ കയറ്റിയത്. ഇങ്ങനെ തിരികെ കയറ്റലും തള്ളിക്കയറ്റലും സ്ഥിരപ്പെടുത്തലും അനധികൃതമായി പിൻവാതിൽ തുറന്നു കൊടുക്കലും തുടരുകയാണ് ഈ കൊച്ചു കേരളത്തിൽ. പാവപ്പെട്ട, കഷ്ടപ്പെട്ട് പഠിച്ച്, പരീക്ഷ എഴുതി പാസ്സായവർ വെറും മണ്ടന്മാരായി മേലോട്ടും നോക്കി നിൽക്കുന്നു. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.